അല്ല This call is now being recorded. ഡൊമെയ്ൻ റിയൽ നമ്പർ കിട്ടില്ല എന്നല്ലേ ഇതുവരെ പഠിപ്പിച്ചത്? ഒന്നും തുറന്നു നോക്കിയിട്ടില്ലല്ലോ ഫിദ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ കാര്യങ്ങളെല്ലാം ചോദിക്കും കൃത്യമായിട്ട് പഠിച്ചിട്ടിരുന്നോളെന്ന്. എന്താ സന റാഷണൽ ഫംഗ്ഷൻ? The function f from R to R where f x equal to p x by q x where p q of x is equal to 0 and p x and q x are any polynomials. Any polynomials. ഒരു തെറ്റുണ്ട് പറഞ്ഞാലും x is not p q of x is not equal to 0. ശരി, q of x നോട്ട് ഈക്വൽ ടു സീറോ. നാളെ ഞാൻ മുഴുവൻ ചോദിക്കട്ടോ മക്കളെ? നാളെ മുഴുവൻ ചോദിക്കും. നാളെ ക്ലാസ് ഉണ്ടല്ലോ, നാളെ മുഴുവൻ കാര്യങ്ങളും ചോദിക്കും കേട്ടോ. ഞാൻ തൽക്കാലം ഒന്ന് നിർത്തുവാണ്, നാളെ മുഴുവനും ചോദിക്കും. നമ്മൾ എവിടെയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മോഡുലസ് ഫംഗ്ഷൻ ആണെന്നാണ് എന്റെ ഓർമ്മ അല്ലേ. മോഡുലസ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തത് പറഞ്ഞല്ലേ. ഗ്രാഫ് വരച്ചോ? ഇല്ല, ഗ്രാഫ് വരച്ചില്ല. ശരി ശരി, മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫിലേക്ക് പോകാം കേട്ടോ. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫിലേക്ക് പോകാം. ഡൊമൈനും റേഞ്ചും ഒന്നും എഴുതിയിട്ടുണ്ടാവില്ലായിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെക്കൻഡ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു ഇന്നലെ പറഞ്ഞാണ്. മോഡ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, ആൻഡ് മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ. പോയിന്റ്സ് കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാം. പോയിന്റ്സ് കൊടുത്ത് വരയ്ക്കാം. ശ്രദ്ധിച്ചോളുക, എക്സ് വൈ കേട്ടോ. എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്, എക്സ് അല്ലെങ്കിൽ എഫ് വൈ, വൈക്ക് പകരം എഫ് ഓഫ് എക്സ് കൊടുത്താലും മതി കേട്ടോ. ദെൻ സീറോ ആകുമ്പോൾ എന്തോ മക്കളെ, എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ, എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എത്രയായിരിക്കും? ഡെഫിനിഷൻ നോക്കിയിട്ട് പറഞ്ഞു, ഡെഫിനിഷൻ നോക്കിയിട്ട് പറഞ്ഞു. എക്സ് ഈക്വൽ ടു സീറോ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ മോഡ് എക്സ് ആട്ടോ. മോഡ് എക്സ് എത്രയാണ്? അത്രേ ഉള്ളൂ. മോഡ് എക്സ് എത്രയാണ്? സീറോ. സീറോ. മോഡ് എക്സ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. എക്സ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എക്സ് വൺ ആവുകയാണെങ്കിൽ മോഡ് എക്സ് എത്ര വരും? വൺ വരും. വൺ ആണെങ്കിൽ മോഡ് എക്സ് വൺ വരും. ടു ആണെങ്കിലോ? ടു വരും. ആ ത്രീക്ക് ഞാൻ പുറകു കോട്ടോ ആട്ടോ. മൈനസ് വൺ ആണെങ്കിൽ, എക്സ് മൈനസ് വൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് വരും? വൺ. മൈനസ് വണ്ണിന്റെ മോഡുലസ് എടുക്കുമ്പോൾ വൺ വരും. മൈനസ് ടു ആണെങ്കിലോ? ടു വരും. മൈനസ് ത്രീ ആണെങ്കിൽ അത്ര മതി. മൈനസ് ത്രീ ആണെങ്കിൽ ത്രീയും വരും. ശരി, നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എക്സ് വൈ സീറോ സീറോ പോയിന്റ് ആണ്. വൺ വരച്ചോട്ടോ, ഒപ്പം വരച്ചോളുക. വൺ ടു ത്രീ, മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ. മുകളിലേക്കും വൺ ടു ത്രീ. സീറോ സീറോ വൺ വൺ. ടു ടു. വൺ വൺ ടു ടു. സീറോ സീറോ ഉണ്ട് കേട്ടോ. സീറോ സീറോ ഉണ്ട്, വൺ വൺ ഉണ്ട്, ടു ടു ഉണ്ട്, ത്രീ ത്രീ ഉണ്ട്. ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സീറോ സീറോ വൺ വൺ ടു ടു ത്രീ ത്രീ. എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു വൈ. ഇങ്ങനെ മുകളിലേക്ക് പോകും. ദെൻ ഇപ്പുറത്തേക്കോ, എക്സ് മൈനസ് വൺ ആകുമ്പോൾ വൈ വൺ ആണ് കേട്ടോ. മൈനസ് വൺ വൺ, മൈനസ് വൺ വൺ. മൈനസ് ടു ആകുമ്പോൾ ടു ആണ്, മൈനസ് ടു ടു. മൈനസ് ത്രീ ആകുമ്പോൾ ത്രീ ആകും. മൈനസ് ഫോർ ആകുമ്പോൾ ഫോർ ആകും. മുകളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും കേട്ടോ. താഴത്തേക്കില്ല, മുകളിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. വി ഷേപ്പിൽ വരും കേട്ടോ. വി പോലെ മുകളിലേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്.
graph of f of x equal to mod x. Zero to zero yana positive agumbol positive adhe value kittum negative agumbolum positive value kittum straight line alle eppozhum straight line aanu modile rendu eduthu sosha original il keep out illa to original il keep out illa original il modile ku povanalle डोमेन रेजे आलोचो या चोद डोमेन डोमेनू നീ ഇന്നലെ അബ്സെന്റ് ആയിരുന്നോ? ആ എന്റെ വൈഫ് കട്ട് ആയിരുന്നു പകുതി ഉണ്ടായി. ആ അപ്പോൾ റെക്കോർഡർ കാണണോടാ? റെക്കോർഡർ വീഡിയോസ് കാര്യങ്ങൾ കാണണ്ടേ? f(x) mod x ആണ് ഇണത്. f(x) mod x ആണ് ഇണത്. ആ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. f(x) mod x ആണോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് f(x) mod x. ആ ഓക്കേ. f(x) mod x ആണ് വരച്ചേക്കുന്നത്. डोमेन रेज डोमेन डोमेन एक्सीन डोमेन करस्पोंडिंग डोमेन set of all real numbers ഏത് റിയൽ നമ്പർ ആണെന്ന് കൊടുക്കാം നിങ്ങൾ മോൾ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ ഡൊമെയ്ൻ റേഞ്ച് എന്ന് എഴുതി സ്ഥലം ഇട്ടാറോന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ശരിക്കും ഓർക്കുന്നില്ല എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതുക ഇല്ലെങ്കിൽ താഴെ എഴുതി ചേർക്കുക ഡൊമെയ്ൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് റേഞ്ച് ഓഫ് ഹസ്ന പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയണം ഇച്ചിരൂടെ ക്ലാരിറ്റി വേണം എവിടം തൊട്ട് എവിടം വരെ signum function definition edikko adu namukku varikkam the real function f from r to r defined by the real function f from r to r defined by f of x equal to real function f from r to r defined by f of x equal to f of x equal to mod x by x f of x equal to mod x by x when n not equal to 0 when x not equal to 0 or n alla x not equal to 0 and 0 when x equal to 0 signum function pair orthirikkanam kato pair orthirikkanam signum function sir do
ഈ സെറ്റ് ക്ലോസ് ചെയ്യില്ലേ ഏത് സെറ്റ്? സാർ? എഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് മോഡസ് ബൈ എക്സ് എന്നല്ലേ എഴുതിയേക്കുന്നേ? ആ അപ്പൊ ഇപ്പറേം സെറ്റ് ക്ലോസ് ചെയ്യണ്ടേ? അത് ക്ലോസ് ചെയ്യില്ലേ? ഇല്ല 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 ഇല്ല, ഇത് സെറ്റ് അല്ല. നമ്മളെ എഫ് ഓഫ് എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. ആ രണ്ട് വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ, ഇത്ര വാല്യൂ ഇത്ര വരെ ഫസ്റ്റ് വാല്യൂ, അടുത്തത് ഇത്ര വാല്യൂ, അങ്ങനെ എഫ് ഓഫ് എക്സിന്റെ ആണ് ആ രണ്ടും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ സാർ. അത് സെറ്റിന്റെ സിമ്പൽ അല്ല കേട്ടോ, സെറ്റിന്റെ സിമ്പിൾ ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, സെറ്റ് ഓഫ് എലമെന്റ്സ് ആയിട്ടല്ല കൊടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഫംഗ്ഷന് രണ്ട് വാല്യൂ ഉണ്ട് കേട്ടോ, ഓർന്നുള്ളിൽ നമ്മൾ അങ്ങനെ കൊടുക്കില്ല. ഓർന്നുള്ളിൽ ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു, ഓർന്നുള്ളിൽ നമ്മൾ അങ്ങനെ കൊടുക്കില്ല, ഇങ്ങനെ എഴുതി വെക്കും. മനസ്സിലായോ? ആ മനസ്സിലായി സാർ. ആ ഒന്നിലധികം വാല്യൂ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഈക്വൽ ടു ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഒന്നിലധികം വാല്യൂ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് സീറോ വെൻ എക്സ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ വെൻ എക്സ് ഈക്വൽ ടു സീറോ. ഓക്കെ ശരി, നമുക്ക് ആദ്യം ഈ മോഡുലസ് ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് കേട്ടോ. മോഡുലസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും കേസുകളിലൊക്കെ മോഡുലസ് മാറ്റി അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒത്തിരി ആവശ്യം അടുത്ത വർഷം വരും കേട്ടോ. അടുത്ത വർഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബേസാണ്, വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ട്രിഗണോമെട്രി അടുത്ത ചാപ്റ്റർ തുടങ്ങി കഴിയുമ്പോൾ അതും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. ട്രിഗണോമെട്രിയുടെ ബേസിക് ഫോർമുലാസും കാര്യങ്ങളുമാണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഇത് ആവശ്യമായിട്ട് വരും. മാത്തമാറ്റിക്സ് സയൻസ് സബ്ജക്റ്റുകളിനകത്ത് എല്ലാത്തിനകത്തും ഇത് ആവശ്യമായിട്ട് വരും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇതിലേക്ക് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ നോക്കി മക്കളെ, എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്നല്ലേ തന്നേക്കണത്. ഈ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സീറോ അല്ലാത്ത എല്ലാം, സീറോ അല്ലാത്ത എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഏഞ്ചിലെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സും നെഗറ്റീവ് റിയൽ നമ്പേഴ്സും, പോസിറ്റീവും നെഗറ്റീവും, അതായത് എക്സ് ലെസ് ദാൻ സീറോ ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. When x less than 0, ഞാൻ ആ ഓർഡർ കിടന്നോ കേട്ടോ, എക്സ് ലെസ് ദാൻ സീറോ. ഞാൻ രണ്ടാമത് എക്സ് ഈക്വൽ ടു സീറോ എഴുതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓർഡർ ഇടുന്ന നിർബന്ധമൊന്നുമില്ല. മൂന്നാമത് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് ഞാൻ രണ്ടായിട്ട് തിരിച്ചു എന്നുള്ളൂ കേട്ടോ. എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ സീറോയുടെ താഴത്തേക്ക്, അതുപോലെ തന്നെ സീറോയുടെ മുകളിലേക്കും. രണ്ടായിട്ട് തിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഫംഗ്ഷനിലേ നമുക്ക് തന്നേക്കുന്നത് നോട്ട് ഈക്വൽ ടു സീറോയിൽ തന്നേക്കുന്നത് മോഡ് എക്സ് ബൈ എക്സ് എന്ന അല്ലേ മക്കളെ. നോട്ട് ഈക്വൽ ടു സീറോയിലെ മോഡ് എക്സ് ബൈ എക്സ് ആണ്. ഈ മോഡ് എക്സിന് സീറോയുടെ താഴത്തേക്ക് ഒരു വാല്യൂ ആണ്, സീറോയുടെ മുകളിലേക്ക് വേറൊരു വാല്യൂ ആണ്. ആണോ? തൊട്ടുമ്പോ നമ്മൾ പഠിച്ച അങ്ങനെ മോഡുലസ് ഫംഗ്ഷനകത്ത് സീറോയുടെ താഴത്തേക്ക് ഏതാ വാല്യൂ? മോഡ് എക്സിന് സീറോയുടെ താഴത്തേക്ക് ഏതാണ് വാല്യൂ? ഏതായിഷ മോഡ് എക്സിന് സീറോയുടെ താഴത്തേക്കുള്ള വാല്യൂ? പോസിറ്റീവ്. മോഡ് എക്സിന് സീറോയുടെ താഴത്തേക്കുള്ള വാല്യൂ നെഗറ്റീവ്. അത് രണ്ടെണ്ണം ഉള്ളൂ, പോസിറ്റീവിന് രണ്ട് സ്ഥാനം ഉള്ളൂ. ഞാൻ ഇന്നലെ എഴുതുന്നേക്കണ എന്താന്ന് വെച്ചാൽ മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എഴുതുന്നേക്കണ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ കാലം ആദ്യം തുടങ്ങിയപ്പോൾ എഴുതിയത് എന്താ? മോഡ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇഫ് എക്സ് ഈസ് മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് എപ്പോഴാ ലെസ് ദാൻ സീറോ. ആ എക്സ് ലെസ് ദാൻ സീറോ, ഇതൊന്നും കേൾക്കണമെന്നില്ല ഇഷ, ചുമ്മാ പടം വരച്ചു വെക്കുകയാണോ ചെയ്യണത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ വാല്യൂ, മോഡ് എക്സിന്റെ വാല്യൂ എക്സിന്റെ താഴത്തേക്ക് മൈനസ് എക്സ് ആണ്, എക്സിന്റെ മുകളിലേക്ക് പോസിറ്റീവ് എക്സ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, എക്സ് ലെസ് ദാൻ സീറോ എന്നും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്നും സ്പ്ലിറ്റ് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ, എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ് ബൈ എക്സ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതാം കേട്ടോ. എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട് സീറോ ആണ്, എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ സീറോ ആണ്. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് എത്രയാ? എത്രയാതെ എക്സ് ബൈ എക്സ്. ആ എക്സ് ബൈ എക്സ്,
എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ മോഡ് എക്സ് എക്സ് ആണ്, എക്സ് ബൈ എക്സ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് മാറും. മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് വൺ ആണ് എപ്പോൾ? വെൻ എക്സ് ലെസ് ദാൻ സീറോ. സീറോ ആണ് വെൻ എക്സ് ഈക്വൽ ടു സീറോ. ആൻഡ് വൺ ആണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. പറഞ്ഞ മനസ്സിലായോ? കാര്യം ക്ലിയർ ആണെന്ന് നോക്കിയേ. നമുക്ക് സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ തന്നിരിക്കുന്നത് മോഡ് എക്സ് ബൈ എക്സ് എന്നാണ്. എപ്പോൾ? എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, എക്സ് സീറോ അല്ലാത്തപ്പോൾ. അപ്പൊ മോഡ് എക്സിന് സീറോ അല്ലെങ്കിൽ രണ്ട് വാല്യൂ ഉണ്ട്. എക്സിന്റെ താഴത്തേക്ക് ഒരു വാല്യൂ ആണ്, എക്സിന്റെ മുകളിലേക്ക് ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. എക്സിന്റെ താഴത്തേക്ക്, എക്സിന്റെ താഴത്തേക്ക് മോഡ് എക്സ് മൈനസ് എക്സ് ആണ്. അപ്പൊ മൈനസ് എക്സ് ബൈ എക്സ്. എക്സിന്റെ മുകളിലേക്ക് ആയപ്പോഴോ പ്ലസ് എക്സ് ആണ്, പ്ലസ് എക്സ് ബൈ എക്സ്. നടുക്ക് എക്സ് ഈക്വൽ ടു സീറോയില് സീറോ. ദെൻ നമുക്കിത് വരയ്ക്കാം. നിങ്ങൾ ഏതായാലും ഇവിടം വരെ എഴുതി വെച്ചാൽ, എന്നിട്ട് നമുക്ക് വരയ്ക്കാം. ഇവിടം വരെ എഴുതി വെച്ചിട്ട് നിർത്തിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പപ്പോ ചോദിച്ചു പൊക്കോളണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പൊക്കോളുക. ഓക്കെ, വരയ്ക്കാം. ഞാൻ വരയ്ക്കാം കേട്ടോ. കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, കഴിഞ്ഞിട്ട് വരച്ചാൽ മതി. ഞാൻ വരയ്ക്കുന്ന തൽക്കാലം കണ്ടിരിക്കുക. എക്സ് വൈ. സീറോ വൺ മൈനസ് വൺ. നോക്കിയ മക്കളെ, ഇതിന് വേറെ ടേബിളിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വേറെ ടേബിളിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പറഞ്ഞേക്കണ എന്താ നോക്കി, എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ അല്ലെ. സീറോയുടെ താഴത്തേക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ, പിന്നെ നമ്മൾ ടേബിൾ ഒരുക്കേണ്ട ആവശ്യമില്ല. സീറോയുടെ താഴത്തേക്ക് എക്സിന്റെ വാല്യൂ സീറോയുടെ താഴത്തേക്ക് എന്ത് വന്നാലും എഫ് ഓഫ് എക്സ് എത്രയാണ്? എത്രയാണ് എന്തോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സീറോയുടെ താഴത്തേക്ക്? മൈനസ് വൺ. മൈനസ് വൺ. അപ്പൊ നമ്മളിവിടെ ടേബിളിന് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സിന് മൈനസ് വൺ കൊടുത്താൽ എഫ് ഓഫ് എക്സ് മൈനസ് വൺ, എക്സിന് മൈനസ് ടു കൊടുത്താൽ എഫ് ഓഫ് എക്സ് മൈനസ് വൺ, മൈനസ് ത്രീ കൊടുത്താൽ മൈനസ് വൺ. അതായത് സീറോയുടെ താഴത്തേക്ക് എന്ത് വാല്യൂ കൊടുത്താലും, കഴിഞ്ഞിട്ട് വരയ്ക്കാം, കേട്ടിരിക്കുക കേട്ടോ, കഴിഞ്ഞിട്ട് വരച്ചാൽ മതി. സീറോയുടെ താഴത്തേക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് വൺ ആണ്. അപ്പോൾ ഈ സീറോയുടെ താഴത്തേക്ക്, സീറോയുടെ താഴത്തേക്ക് ഏതെടുത്താലും കേട്ടോ എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആണ്. അതെങ്ങനെ വരും? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ മൈനസ് വൺ. ഗ്രാഫ് ഇങ്ങനെ വരും കേട്ടോ. സീറോയുടെ താഴത്തേക്ക് എവിടെ പുറങ്ങോട്ട് മൈനസ് വൺ എടുത്താലും മൈനസ് ടു എടുത്താലും മൈനസ് ത്രീ എടുത്താലും എന്തെടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? മൈനസ് വൺ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരും, പാരലൽ ടു എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ട് ഇത് സീറോയുടെ താഴത്തേക്കല്ലേ അല്ലേ, സീറോയിൽ എത്തുമ്പോഴോ? സീറോയിൽ എത്തുമ്പോൾ സീറോയുടെ താഴത്തേക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് വൺ ആണ്. സീറോയിൽ എത്തിയപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായി? നോക്ക്, നമ്മൾ കുറച്ച് ലാസ്റ്റ് നിർത്തിയാണ് ഫംഗ്ഷൻ നോക്ക്. ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഫംഗ്ഷൻ, ആ സീറോയിൽ എത്തുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താവും? സീറോ ആവൂല്ലേ? സീറോ ആവും. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഉണ്ടല്ലോ മക്കളെ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ മുട്ടിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഈ സീറോയിൽ ഇവിടെ നമുക്ക് പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഇവിടെ ചെറിയൊരു സർക്കിൾ വരച്ചു വെക്കണം കേട്ടോ. മുട്ടണ്ട, ഒരു ചെറിയ സർക്കിൾ ഇവിടെ വരച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. അതായത് ഇതാ മൈനസ് വണ്ണിന്റെ പോയിന്റ് കൊടുത്താണ് കിടക്കണം കേട്ടോ. മൈനസ് വൺ കിടക്കുന്നതാണ്. ഒരു സെക്കൻഡ്, ഓക്കെ മതി. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തോണ്ടേ, അതുകൊണ്ട് ഞാൻ തൽക്കാലം പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്ട് ഇവിടെ കൊടുത്തേക്കാം. ഇതാട്ടോ മൈനസ് വൺ, മൈനസ് വൺ സീറോ മുകളില് വൺ. ആ പോയിന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു സൈൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വന്നാൽ അതുകൊണ്ട് ഒന്നും വേണ്ട. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക, മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ എക്സെട്ര, അതായത് സീറോയുടെ താഴത്തേക്ക്, സീറോയുടെ താഴത്തേക്ക് എന്തെടുത്താലും മൈനസ് വൺ ആണ് വാല്യൂ. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വരും, മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ നേരെ വരും. സീറോയുടെ താഴത്തേക്ക് എന്തെടുത്താലും മൈനസ് വൺ ആണ്.
പക്ഷേ ഈ സീറോയിൽ ഇവിടെ മുട്ടരുത് കേട്ടോ, ഇവിടെ മുട്ടരുത്, കാരണം സീറോയിൽ മൈനസ് വൺ അല്ല. പറയണ മനസ്സിലാവുണ്ടോ? സീറോയുടെ താഴത്തേക്ക് മൈനസ് വൺ എന്നാണ് പറഞ്ഞേക്കുന്നത്, സീറോയിൽ മൈനസ് വൺ അല്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും, ആ മൈനസ് വൺ സീറോയിൽ മൈനസ് വൺ വരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി, നേരത്തെ ഞാൻ പറഞ്ഞേക്കണതാ സീറോയിൽ മൈനസ് വൺ വരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞു സർക്കിൾ കൊടുക്കും. കുഞ്ഞു സർക്കിൾ കൊടുത്തിട്ട് അത് ഷെയ്ഡ് ചെയ്യില്ല, ഷെയ്ഡ് ചെയ്യില്ല. ഈ സംഭവം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, സെറ്റ്സിനകത്ത് ഓർക്കുണ്ടോ? നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് അതുണ്ട്, നോട്ട്ബുക്കിനകത്ത് ക്ലോസ്ഡ് ഇന്റർവെലും എന്തോ ഇന്റർവെൽ, ആ ഇന്റർവെൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ബിൽഡർ ഫോം, അതിന്റെ ഇന്റർവെൽ റെപ്രസെന്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറിയൊരു സർക്കിൾ വരച്ചേക്കണത്. ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ ഷെയ്ഡ് ചെയ്യും, പറഞ്ഞ മനസ്സിലായോ? ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ചെറിയ സർക്കിൾ അതുപോലെ നിർത്തും, അതിന്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യില്ല. ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സർക്കിള് ഷെയ്ഡും കൂടി ചെയ്യും. ശരി, അപ്പൊ ഇവിടുത്തെ അർത്ഥം നോക്കി, ഇവിടെ നമ്മുടെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോയുടെ താഴത്തേക്ക്, സീറോയുടെ താഴത്തേക്ക് എന്ന് പറഞ്ഞു കൂടി വരും കേട്ടോ, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും, ലെഫ്റ്റ് സൈഡിലേക്ക്. എക്സിന്റെ വാല്യൂ സീറോയുടെ താഴത്തേക്ക് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് വൺ ആണ്. അപ്പൊ മൈനസ് വണ്ണി കൂടി ഇവിടം വരെ വരച്ചു. സീറോയിൽ അതെന്താണ്? ഇല്ല, സീറോയിൽ മൈനസ് വൺ അല്ല കേട്ടോ. അതുകൊണ്ട് സീറോ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സർക്കിൾ വരച്ചു. സീറോയിൽ എന്താ വാല്യൂ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സീറോയിൽ എന്താ നോക്കി, സീറോയില്ലേ? അറ്റ് എക്സ് ഈക്വൽ ടു സീറോ സീറോയാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു സീറോയിൽ സീറോയാന്ന് കാണിക്കാൻ വേണ്ടി ഈ സീറോ സീറോ കേട്ടോ, സീറോ സീറോ ഈ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് ഈ പോയിന്റ് ഒരു അല്പം ബോൾഡ് ആക്കി വെക്കും, ഈ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സീറോ ആകുമ്പോൾ, എക്സ് സീറോ ആകുമ്പോൾ വൈയും എന്താണ്? സീറോയാണ്. എക്സ് സീറോ ആകുമ്പോൾ വൈയും സീറോയാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഒറിജിൻ ഒരു അല്പം ബോൾഡ് ആക്കി വെച്ചു, ആ പോയിന്റ് ഉണ്ട്. ഇനി എക്സ് സീറോയുടെ മുകളിലേക്ക് ആകുമ്പോഴോ എന്ത് വരും? എക്സ് സീറോയുടെ മുകളിലേക്ക് ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? വൺ അല്ലേ. സീറോയുടെ മുകളിലേക്ക് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വേണം. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യും, നേരെ മുകളിലെത്തി കേട്ടോ, വണ്ണിലെത്തി. ഇവിടെ ഇല്ല, സീറോയിൽ ഇല്ല കേട്ടോ, സീറോയിൽ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി സർക്കിൾ വരച്ചു. സീറോയുടെ മുകളിലേക്ക് വൺ ആണ്, സീറോയുടെ മുകളിലേക്ക് എവിടെ എടുത്താലും വൺ ആണ്. ഇങ്ങനെ ഇങ്ങ് പോകും, ഇതാണ് ഗ്രാഫ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാണ്ടെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചോളണം. അങ്ങനെയെങ്കിൽ ഡൊമൈനും റേഞ്ചൂടെയും പറഞ്ഞിട്ട് വരച്ചോ. ഡൊമൈൻ എന്താന്ന് പറഞ്ഞു, തെറ്റിക്കരുത് കേട്ടോ. ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്? ഡൊമൈൻ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് എന്തെല്ലാം വാല്യൂ ഉണ്ടെന്ന്. ക്ലിയർ ആണ് നമ്മുടെ ഡെഫിനിഷനിൽ നിന്ന്? ക്ലിയർ ആണ് എക്സിന് എന്തെല്ലാം വാല്യൂ ഉണ്ടെന്നുള്ളത്. എന്താ ഷാമിനെ, എക്സിന് എന്തെല്ലാം വാല്യൂ ഉണ്ട്? ഷാമിനെ പറയടാ, എക്സിന് എന്തെല്ലാം വാല്യൂ വരാം, അതാണല്ലോ നമ്മുടെ ഡൊമൈൻ. എക്സിന് എന്തെല്ലാം വാല്യൂ കൊടുക്കാം നമുക്ക്? എല്ലാ വാല്യൂ കൊടുക്കാൻ പാടില്ലേ? എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ലെസ് ദാൻ സീറോ ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ട്, എക്സ് ഈക്വൽ ടു സീറോ ഉണ്ട്. എല്ലാ വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞതാണ് ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചോ ഷാമിനെ, റേഞ്ചോടെയും പറഞ്ഞ് റേഞ്ച് എന്തായിരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞു. കറസ്പോണ്ടിംഗ് ആയിട്ട് വൈക്ക് എന്തെല്ലാം വാല്യൂ വന്നിട്ടുണ്ട് അതാണ് റേഞ്ച്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് റേഞ്ച്. സീറോ ശരിയാ പറഞ്ഞോ, സീറോ കംപ്ലീറ്റ് ചെയ്തോടാ, ശരിയാണേ സീറോ. ഓക്കെ, സീറോ ഉണ്ട് സംഭവിച്ചു. എടാ ഷാമിന്റെ റേഞ്ച് എന്ന് പറഞ്ഞ എന്താടാ? ആ വൈ കിട്ടുന്ന, വൈ എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് ആട്ടോ, വൈക്ക് കിട്ടുന്ന വാല്യൂസ്. അതൊക്കെ നമ്മൾ അവിടെ മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇന്നത്തെ അതിന് ബുദ്ധിമുട്ടില്ല. വൈയുടെ വാല്യൂസ് എന്തൊക്കെയാ വന്നത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ വാല്യൂസ് ആ വൈക്ക് വന്നത്? ആ പിന്നെ ഏത് വരും? ആ വൺ വരും. നീ വിഷമിക്കണ്ടെന്ന്, നീ സങ്കടപ്പെടാണ്ടെങ്കിൽ പറ. പിന്നെ ആ സീറോ വരും, വൺ വരും, നെഗറ്റീവ് വൺ വരും. മൂന്ന് വാല്യൂ ഉള്ളൂ, മൈനസ് വൺ, സീറോ, വൺ. ഈ മൂന്ന് വാല്യൂ ഉള്ളൂ കേട്ടോ റേഞ്ച്. വൈക്കാ മൂന്നേ മൂന്ന് വാല്യൂ ഉള്ളൂ, മൈനസ് വൺ ആവാം, സീറോ ആകാം, വൺ ആകാം. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ റേഞ്ച്, റേഞ്ച് ആൻഡ് ഡൊമൈൻ. വരച്ചോളുക, ഡൊമൈനും റേഞ്ചും എഴുതി വെച്ചോളുക. സിഗ്നം ഫംഗ്ഷൻ
നെഗറ്റീവ് നമ്പറിനെല്ലാം മൈനസ് വൺ, പോസിറ്റീവ് നമ്പറിനെല്ലാം വണ്ണ്, സീറോയിൽ സീറോ. അപ്പൊ സീറോയിൽ മൈനസ് വൺ ഇല്ല കേട്ടോ, സീറോയുടെ താഴത്തേക്കാണ് മൈനസ് വൺ, സീറോയുടെ മുകളിലേക്ക് വണ്ണു. അപ്പൊ സീറോയിൽ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ആ മൈനസ് വണ്ണി പ്ലസ് വണ്ണി ഇവിടെ ചെറിയൊരു സർക്കിൾ വരച്ച് വയ്ക്കും. കഴിഞ്ഞോ? അടുത്ത ലാസ്റ്റ് വൺ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. പത്താമത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. സാറാ സർക്കിളിലും മുട്ടേ കുഴപ്പമുണ്ടോ? സർക്കിളിലും മുട്ടേ കുഴപ്പമുണ്ടോ അല്ലേ? സർക്കിളിൽ നിന്ന് മുട്ടിച്ചു വേണം പറിക്കാനായിട്ട്, സർക്കിളിൽ മുട്ടണം കേട്ടോ, സർക്കിളിൽ മുട്ടണം, അത് മസ്റ്റാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുക. ദ റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ, റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ എക്സ് ആട്ടോ മക്കളെ, ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ എക്സ്. അത് റീഡ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്നാണ് കേട്ടോ. ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് എക്സ് ആണ് എഴുതുന്നത്, അതിന്റെ സിമ്പിൾ അല്ലെങ്കിൽ നൊട്ടേഷൻ അതാണ്. റീഡ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്നായിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഈസ് കോൾഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഈസ് കോൾഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, is called great f of x equal to greatest integer of x, f of x equal to greatest integer of x is called greatest integer function, greatest integer function. And the meaning endanu parayunnathu kaato, greatest integer function de meaning sudichuduga ninnu ezhudanda kaato, kaiyittu ezhuda namukku baaki karyangala. Greatest integer of 5, greatest integer of 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 5 തന്നെ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 5 ഈക്വൽ ടു 5. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 5 താഴെയാണെങ്കിൽ 4.9, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.9 ഈക്വൽ ടു 4 ആണ്. അതായത് ഒരു നമ്പർ ഇൻറ്റിജർ ആണെങ്കിൽ, തന്നിരിക്കുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ അത് തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മോഡുലസിന്റെ കാര്യം, പറഞ്ഞില്ലേ മോഡുലസ് നമ്മൾ പറഞ്ഞില്ലേ പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എന്താണ്? പോസിറ്റീവ് ആയിട്ട് മാറും. അതുപോലെ തന്നെ കേട്ടോ, അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന്റെ കാര്യം ഇങ്ങനെ മനസ്സിലാക്കുക, തന്നിരിക്കുന്നത് ഇൻറ്റിജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റിജർ തന്നെയായിരിക്കും. തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം, പോസിറ്റീവോ നെഗറ്റീവോ സീറോയോ എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ആൻസർ അത് തന്നെ. ഇനി ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ, ഇൻറ്റിജർ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റിജർ ആയിരിക്കും ആൻസർ. പറഞ്ഞു മനസ്സിലായോ? ഇൻറ്റിജർ അല്ലെങ്കിൽ താഴെ വരുന്ന ഇൻറ്റിജർ. ഇപ്പൊ ഞാൻ 4.9 എടുത്തു, 4.9 എടുത്താൽ അതിന്റെ താഴെ വരുന്ന ഇൻറ്റിജർ ഏതാ? 4 അല്ലേ ഉള്ളൂ. 4.9 താഴെ വരുന്ന ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4.9 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.9 4 ആണ്. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.8 എടുത്താലോ, അതും 4 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.5 എടുത്താലോ, അതും 4 ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.1 എടുത്താലോ, 4 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 4.005 എടുത്താലോ,
അതും ഫോർ ആണ്. ഗ്രേറ്റസ്റ്റ് സീറോ ഫോർ എടുത്താലോ അതും ഫോർ ആണ്. മനസ്സിലായോ? തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ, തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. തന്നിരിക്കുന്നത് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ അത് തന്നെ. തന്നിരിക്കുന്നത് ഇൻറ്റിജർ അല്ലെങ്കിൽ, ഇൻറ്റിജർ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഇൻറ്റിജർ ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. നമുക്ക് എന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് വരച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഡൊമൈനും റേഞ്ചൊക്കെ ഗ്രാഫ് വരച്ചിട്ട് നോക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒപ്പം വരയ്ക്കണ്ട, മനസ്സിലാക്കിയിട്ട് വരച്ചാൽ മതി. ഞാൻ ഇവിടെ വരയ്ക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് 1, 2, 3 -1, -2, -3 1, 2, 3 -1, -2, -3 ഞാൻ ആദ്യം ഒറിജിനിൽ തുടങ്ങുന്നു കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ്, ഇവിടുത്തെ ഒറിജിനിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് സീറോ കഴിഞ്ഞിട്ട് നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. അപ്പൊ കാര്യം മനസ്സിലാകാം. ഞാനിപ്പോ ഒരു സീറോ എടുത്താൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഞാൻ ഇവിടെ സൈലോ എഴുതി വയ്ക്കാം. ഇവിടെ എഴുതാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് സീറോ എടുത്താൽ എന്തായിരിക്കും ആൻസർ? പറഞ്ഞോട്ടെ. സീറോ അല്ലേ. ഞാൻ ആ സീറോയിലേക്കാൾ ഇച്ചി വലിയൊരു പോയിന്റ് വൺ എടുത്തു. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് പോയിന്റ് വൺ എടുത്താലോ? ഇത് എക്സിന്റെ വാല്യൂ ആണ് ഈ പറഞ്ഞത്. ഈ എക്സിന്റെ വാല്യൂ ആണ് ഈ പറഞ്ഞത്. എക്സിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വാല്യൂ ആണ് ഈ കിട്ടണത്. ഞാൻ സീറോ എടുത്താൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സീറോ തന്നെയല്ലേ. ഒരു പോയിന്റ് വൺ എടുത്താലോ? ഏത് വരും? സീറോ. ശരി, സീറോ വരും. പോയിന്റ് വൺ എടുത്താൽ സീറോ വരും. പോയിന്റ് ടു എടുത്താലോ? സീറോ വരും. ഇങ്ങനെ കൂടി കൂടി പോരുന്നുണ്ടോ? കൂടി കൂടി വന്ന് ഞാൻ ഒരു പോയിന്റ് 9999 ഒക്കെ എടുത്താലോ? സീറോ വരും. വൺ ആയി കഴിഞ്ഞാലോ? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് വൺ എടുത്താലോ? ക്ലിയർ ആണോ? അത്ര കാര്യം ക്ലിയർ ആണോ? സീറോ മുതൽ, സീറോ മുതൽ വണ്ണിന്റെ തൊട്ട് താഴെ വരെ, വൺ പറ്റില്ല കേട്ടോ, സീറോ മുതൽ വണ്ണിന്റെ തൊട്ട് താഴെ വരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സീറോയാണ്. സീറോ മുതൽ വണ്ണിന്റെ തൊട്ട് താഴെ വരെ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകണം കേട്ടോ. ബോൾഡാക്കി ഇവിടെ വരയ്ക്കും. സീറോ എടുത്താൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സീറോയാണ്. ഇങ്ങോട്ട് കൂടി വരുന്നു എക്സ്. പോയിന്റ് വൺ എടുത്താൽ സീറോയാണ്. പോയിന്റ് ടു എടുത്താലും പോയിന്റ് ത്രീയോ പോയിന്റ് ഫോറോ അങ്ങനെ എന്തെടുത്താലും ഏതാണ്, സീറോ തന്നെയാണ്. എവിടെ വരെ? വണ്ണിന്റെ തൊട്ട് താഴെ വരെ കേട്ടോ. അതിന്റെ ഒരു സർക്കിൾ വരച്ചു വെച്ചു. വണ്ണിലതല്ല, പറഞ്ഞ മനസ്സിലാവുണ്ടോ? വണ്ണിലതല്ല, വണ്ണിന്റെ താഴെയുള്ള ഏത് നമ്പർ എടുത്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സീറോയാണ്. അപ്പൊ വൈ സീറോയാണ്. ആലോചിച്ചു നോക്കി, വൺ എടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് വൺ വൺ ആയിട്ട് കയറും, മോളി കയറും. വൈയുടെ വാല്യൂ മോളി കയറും, വൺ ആവും. വണ്ണിന്റെ താഴെ എന്തെടുത്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സീറോയാണ്. അതായത് വൈയുടെ വാല്യൂ സീറോയാണ്. ഇനി വൺ ആയി കഴിഞ്ഞാൽ, ഈ വൺ ആയി കഴിഞ്ഞാൽ നേരെ മുകളിൽ ഇവിടെ വരും കേട്ടോ. അതെ, ഇവിടെ എത്തും. വൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് വൺ വൺ ആണ്. 1.1, 1.2 ഇങ്ങനെ കൂടി 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 എവിടം വരെ വരും എന്നറിയാമോ? ഈ ടൂവിന്റെ തൊട്ട് താഴെ വരെ, ട്യൂബിന്റെ തൊട്ട് താഴെ വരെ എടുത്താൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വൺ ആയിരിക്കും. ട്യൂബിന്റെ തൊട്ട് താഴെ വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വൺ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ടു ആയി കഴിഞ്ഞാൽ എന്ത് വരും? വൈയുടെ വാല് നേരെ കയറി ടൂവിലെത്തും. വൈയുടെ വാല് ഇത് ഇവിടെ എത്തി ടൂവിലെത്തി. ട്യൂബിന്റെ നേരെ മുള്ളട്ടോ ടൂവിലായി. ഇനി 2.1, 2.2, 2.3, 2.4 ഇങ്ങനെ എന്തെടുത്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? ടു ആണ്. എവിടെ വരെ? ത്രീ വരെ. ത്രീയിൽ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ത്രീ ആയിട്ട് മാറും. നേരെ മുകളിൽ കയറും. ത്രീ മുതൽ ഏതുവരെ? ഇവിടെ താഴെ ഫോറിന്റെ തൊട്ട് താഴെ വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ത്രീ ആയിരിക്കും. ഫോർ ആകുമ്പോൾ ബോൾഡ് ആയി പോയി സാറല്ല. ഫോർ ആകുമ്പോൾ അത് നേരെ ഫോളിലേക്ക് കയറും, നേരെ മുകളിലേക്ക് വരും. ഈ ഐഡിയ ക്ലിയർ ആണെന്ന് നോക്കി. ഗ്രാഫ് വരച്ചേക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഈ കാണുന്നത് കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതായത് എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ വണ്ണിന്റെ തൊട്ടടുത്ത് എത്തുന്നത് വരെ സീറോയാണ്. വൺ ആയി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോയി. ട്യൂവിന്റെ തൊട്ടടുത്ത് വരെ വൈയുടെ വാല്യൂ, അതെ, ട്യൂവിന്റെ തൊട്ടടുത്ത് വരെ ഇവിടെ കണ്ടോ, വൺ മുതൽ ഇവിടെ കേട്ടോ മക്കളെ. ഇതൊന്നും നിങ്ങൾ വരയ്ക്കരുത്, ഈ ഡോട്ടൊന്നും നിങ്ങൾ വരയ്ക്കരുത്. വരയ്ക്കുമ്പോൾ ദേ വൺ മുതൽ ടൂവിന്റെ തൊട്ടടുത്ത് വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇവിടെ വൺ ആണ്. വൈയുടെ വാല്യൂ വൺ ആണ്.
വൺ മുതൽ ടുവിന്റെ തൊട്ടടുത്ത് വരെ വൺ ആണ്. ടു ആയി കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകും. നോക്കി, ക്ലിയർ ആണോ? നോക്കി, ഇനി വേണം നെഗറ്റീവ്. എന്തോ നെഗറ്റീവ് വരില്ലേ? പിന്നില്ലേ, നെഗറ്റീവ് വരും, നെഗറ്റീവ് വരും, നെഗറ്റീവ് വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് വരയ്ക്കാനായിട്ട്. ഒരു ഗ്യാപ്പ് വന്നേക്കണതാ കേട്ടോ, നെഗറ്റീവ് ഒക്കെ വരയ്ക്കാം. ഇന്ന് പുറകോട്ട് പോവാം, നെഗറ്റീവിലേക്ക് പോവാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ശരി, ഓക്കെ. നെഗറ്റീവിലേക്ക് പോവാം. നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ സീറോ വരെ, സീറോ മുതൽ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി അതുപോലെ നെഗറ്റീവിലേക്ക് വന്നാലോ, ഈ സീറോയുടെ താഴത്തേക്ക്, ഇത് സീറോയുടെ താഴത്തേക്ക് വരയ്ക്കാനുള്ളത്. സീറോയുടെ താഴത്തേക്ക് എടുത്താൽ ഗ്രേറ്റസ്റ്റ് ഡിവിജൻ എത്രയായിരിക്കും? സീറോയുടെ താഴത്തേക്ക് എടുത്താൽ ഗ്രേറ്റസ്റ്റ് ഡിവിജൻ എന്ത് വരും? ആ നെഗറ്റീവ് വൺ വരും. സീറോയുടെ താഴെയുള്ളത്, സീറോയുടെ താഴെ വരുന്നത്, സീറോയുടെ അതായത് സീറോയുടെ താഴെ നോക്കിക്കോട്ടോ. ഈ സീറോയുടെ തൊട്ട് താഴെ മുതല്, സീറോയുടെ തൊട്ട് താഴെ ഒരു നമ്പർ പറഞ്ഞു, തൊട്ട് താഴെ വരുന്ന നമ്പർ ഏകദേശം രണ്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, മൈനസ് പോയിന്റ് വൺ പറ്റുമോ? മൈനസ് പോയിന്റ് വൺ സീറോയുടെ താഴെയല്ലേ, മൈനസ് പോയിന്റ് വൺ. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എടുത്താൽ എന്ത് വരും? നെഗറ്റീവ് വൺ വരും. മൈനസ് പോയിന്റ് ടു എടുത്താലോ, താഴെയുള്ള ഇന്റീജർ, അതിന്റെ താഴെയുള്ള ഇന്റീജർ നെഗറ്റീവ് വൺ വരും. അങ്ങനെ എവിടം വരെ, എവിടം വരെ പോവും? ആ തൊട്ടടുത്ത് വരെ വരില്ലേ, തൊട്ട് അടുത്ത് വരെ വരും. അതായത് അത് ഇവിടെ നോക്കിക്കോട്ടോ, മൈനസ് വൺ, അത് പുറകിൽ നിന്ന് വരച്ചു വരായിരിക്കും നല്ലത്, വേണമെങ്കിൽ ഇവിടെ നിന്ന് വരച്ചു വരാം. മൈനസ് ത്രീയിൽ നിന്ന് ഞാൻ തുടങ്ങും കേട്ടോ, നേരെ റിവേഴ്സ് വരും. മൈനസ് ത്രീ തുടങ്ങുമ്പോൾ മൈനസ് ത്രീയുടെ ഇവിടെ നിന്ന് വരച്ചാൽ ആലോചിച്ച് നോക്കുക കേട്ടോ. ഒന്നാമത് സ്കെയിൽ വെച്ചല്ലാത്തതുകൊണ്ടേ, നിങ്ങൾ വരയ്ക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ മക്കളെ. എനിക്ക് സ്കെയിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത്ര ഇതാവില്ല. മൈനസ് ടുവിന്റെ ഇവിടെയാണ് സർക്കിൾ കൊടുത്തേക്കണം കേട്ടോ. മൈനസ് ടുവിന്റെ നേരെ മുകളിൽ ഇവിടെ കയറും, ഇവിടെ നിന്ന് മൈനസ് വണ്ണിന്റെ അവിടെ വരും. മൈനസ് വൺ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് മൈനസ് വൺ ഇങ്ങോട്ട് വരും. ഒന്ന് സർക്കിൾ വരും, ആലോചിച്ച് നോക്കി പറയാം. ആലോചിച്ച് നോക്കി ഒന്ന്, സീറോയുടെ താഴത്തേക്ക് എടുത്താൽ, സീറോയുടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സീറോയുടെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് വൺ വരെ അല്ലെ, സീറോയുടെ താഴത്തേക്ക് മൈനസ് വൺ വരെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എന്തായിരിക്കും? മൈനസ് വൺ ആയിരിക്കും കേട്ടോ. അതാണ് ഇവിടെ വരച്ചേക്കണത്, സീറോയുടെ താഴത്തേക്ക് ഈ മൈനസ് വൺ വരെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് വൺ ആണ്. ദെൻ മൈനസ് വണ്ണിന്റെ താഴത്തേക്ക്, മൈനസ് വണ്ണിന്റെ താഴത്തേക്ക് മൈനസ് ടു വരെ എടുത്താൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് ടു ആണ്. മൈനസ് ടുവിന്റെ താഴത്തേക്ക് മൈനസ് ത്രീ വരെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് ത്രീ ആണ്. ആ മുകളിലേക്ക് പോയ പോലെ അതുപോലെ തന്നെ പുറകോട്ടും വരും. ആലോചിച്ച് നോക്കി, ആലോചിച്ച് നോക്കിട്ട് ഇതിൽ ചോദിക്കാനേ ചോദിച്ചോ. ചുമ്മാരുന്നിട്ടും കാര്യമില്ല കേട്ടോ, ചുമ്മാരുന്നിട്ടും കാര്യമില്ല, മനസ്സിലായിട്ടാണെങ്കിൽ ഓക്കെ. പോസിറ്റീവ് വരച്ചത് പോലെ തന്നെ താഴത്തേക്കും വരയ്ക്കുക, വേറെ ഒന്നും അറിയാനില്ല. മുകളിലേക്ക് പോസിറ്റീവ് വരച്ചത് പോലെ തന്നെ താഴത്തേക്ക് വരയ്ക്കുക. സീറോയുടെ താഴത്തേക്ക് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് വൺ ആണ്. മൈനസ് വണ്ണിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് ടു ആണ്. മൈനസ് ടുവിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ മൈനസ് ത്രീ ആണ്. തൊട്ട് താഴെയുള്ള ഇന്റീജർ ആണ് വരുന്നത്, തൊട്ട് താഴെ വരുന്ന ഇന്റീജർ, മുകളിലുള്ളത് വരില്ല. കംപ്ലീറ്റ് ചെയ്തോ? എന്തെങ്കിലും സംശയം ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചോ, ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. വരച്ചു കഴിഞ്ഞാൽ തെറ്റാതെ ഡൊമൈനും റേഞ്ചും എഴുതി കൊടുക്കാം കേട്ടോ, തെറ്റാതെ ഡൊമൈനും റേഞ്ചും എഴുതി കൊടുക്കുക.
ഡൊമൈനും റേഞ്ചും എഴുതിയോ എഞ്ചിലെ? പെട്ടെന്നാവട്ടെ, പിന്നെ വിശ്രമിച്ചിരിക്കണേ. ഗ്രേറ്റസ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവശ്യമായിട്ട് വരും കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. എന്തായിരിക്കും ഡൊമെയിൻ, എന്തായിരിക്കും റേഞ്ച്? ടസ്കിന ഡൊമെയിൻ എന്തായിരിക്കും? ടസ്കിന നമ്മൾ എക്സിന് ഏതെല്ലാം വാല്യൂ കൊടുക്കുന്നു? കേൾക്കുന്നില്ലല്ലോ. ഒന്നും കേൾക്കാൻ പാടില്ല കേട്ടോ തസ്കിന. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. മ്യൂട്ട് ചെയ്തോ. എന്തായിരിക്കും നജീബേ? ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ചോ? ഇൻറ്റിജേഴ്സ്. എക്സലിൽ നോക്കി പറഞ്ഞാണോ? ഏ ആണോ ഹസന? അല്ല. ശരി ശരി, അല്ലെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഗുഡ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ എല്ലാ ആൻസർ ആയിട്ട് എല്ലാം ഇൻറ്റിജറിലേ വരുള്ളൂ. ഏത് റിയൽ നമ്പർ കൊടുത്താലും അപ്പുറം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അത് തന്നെ ഇൻറ്റിജർ, അല്ലെങ്കിൽ ഇൻറ്റിജർ ആണ് ആൻസർ ആയിട്ട് വരുള്ളൂ. അപ്പൊ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്, ഇസ് ആണ് കേട്ടോ റേഞ്ച്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ ഇരിക്കേ, ഡ്രോ ദ ഗ്രാഫ് ഓഫ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ. പോയിന്റ് കൊടുക്കുക, വരയ്ക്കുക. പോയിന്റ് കൊടുക്കുമ്പോൾ സീറോ കൊടുക്കണം, കുറച്ച് പോസിറ്റീവ് കൊടുക്കണം, കുറച്ച് നെഗറ്റീവ് കൊടുക്കണം, അപ്പോഴേ അതിന്റെ ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. മോഡുലസ് ആയതുകൊണ്ടേ, മോഡുലസ് ആയതുകൊണ്ട് സീറോ കൊടുക്കണം, കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും കൊടുക്കണം. സ്ട്രെയിറ്റ് ലൈനൊക്കെ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഒന്നോ രണ്ട് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. ക്വാഡ്രാറ്റിക് ആകുമ്പോഴും അങ്ങനെ തന്നെ വേണം കേട്ടോ. ക്വാഡ്രാറ്റിക് ആകുമ്പോഴും സീറോയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൊടുത്തിട്ട് വേണം നോക്കിയിട്ട് എഴുതാനായിട്ട്, വരയ്ക്കാനായിട്ട്. ഇവിടെ നിങ്ങളൊന്ന് വരച്ചു നോക്കി, എങ്ങനെ വരയ്ക്കാം. എക്സ് എഫ് ഓഫ് എക്സ് ഇന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇത് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. എക്സ് എഫ് ഓഫ് എക്സ് സീറോ എടുത്തോക്കോ. സീറോ വൺ ടു ത്രീ കൊടുക്കുകയാണെങ്കിൽ മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീക്കും കൊടുത്തോക്ക. സീറോ കൊടുത്താൽ, എക്സിന് സീറോ കൊടുത്താൽ എഫ് ഓഫ് എക്സ് എത്രയായിരിക്കും? ഭീമ, എക്സിന് സീറോ കൊടുത്താൽ എഫ് ഓഫ് എക്സ് എത്ര വരും? ഭീമ വൺ, മോഡുലസ് ഓഫ് സീറോ പ്ലസ് വൺ, വൺ.
then x ne 1 kodutalo bhima 2 2 kodutal 3 3 ki 4 alle then porogotte porogotte arshade minus 1 kodutal endu arshade 0 x ne minus 1 kodutal modulus of minus 1 2 ആ ടു അല്ലേ മോഡുലസ് ഓഫ് മൈനസ് വൺ വൺ അല്ലേ വൺ പ്ലസ് വൺ ടു ആവില്ലേ ടു ആകും ടു മൈനസ് ടു കൊടുത്താലോ കൃഷ്ണന്ത് ത്രീ ത്രീ മൈനസ് ത്രീ കൊടുത്താലോ ഫോർ മൈനസ് ത്രീ പ്ലസ് വൺ ഫോർ വരും വരയ്ക്കേ ഗ്രാഫ് വരയ്ക്കേ എക്സ് വൈ 1 2 3 minus 1 minus 2 minus 3 1 2 3 4 x ന് 0 കൊടുത്താൽ y 1 ആണ് 0 1 1 ന് 2 ആണ് 2 ന് 3 വരും 3 ക്ക് 4 വരും minus 1 ന് 2 വരും minus 1 ന് 2 മൈനസ് ടുവിന് ത്രീ ആണ് മൈനസ് ത്രീക്ക് ഫോർ ആണ് നമ്മൾ ആദ്യം മോഡുലസ് ഫംഗ്ഷന്റെ വരച്ച പോലെ തന്നെ കേട്ടോ അല്പം മുകളിൽ കയറുന്നുള്ളൂ ആദ്യം നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ വരച്ചപ്പോൾ അത് ഒറിജിനിൽ നിന്നായിരുന്നു പോയത് മോഡെക്സ് ആയപ്പോൾ ഒറിജിനിൽ നിന്നായിരുന്നു മോഡെക്സ് പ്ലസ് വൺ ആയപ്പോൾ വൈ ഈക്വൽ ടു വണ്ണിൽ നിന്നാണ് അത് മുകളിലേക്ക് പോയിരിക്കുന്നത് നാളത്തെ ടൈമിംഗ് 9:30 കേട്ടോ 9:30 മുതൽ രാവിലെ 9:30 മുതൽ 11 മണി വരെ 9:15 to 11 ഓക്കെ 9:15 to 11 മോർണിംഗ് ഡൊമൈനും റേഞ്ചും ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ വേണമെങ്കിൽ ഇത് വെച്ചേ ഡൊമൈൻ എന്താ അവിടെ ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും എന്താ ട്രീസ ഇവിടുത്തെ ഡൊമൈനും റേഞ്ചും ഡൊമൈൻ അറിയില്ല സർ അറിയില്ല ആനന്ദ് ആനന്ദ് പി എം all real numbers alle domain all real numbers ana range of greater than 1 less than alle greater than or equal to 1 greater than or equal to 1 1 to infinity kado close the bracket 1 to infinity ana domain set of all real numbers domain set of all real numbers ana range 1 to infinity ana to 1 to infinity ക്ലോസ്ഡ് ബ്രാക്കറ്റ് വൺ ആണ് കേട്ടോ വൺ ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് വൺ കൊടുക്കണം വൺ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഓരോ നമ്പർ വെച്ചോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് Draw the graph of f of x equal to draw the graph of f of x equal to modulus of x plus 1 f of x equal to modulus of x plus 1 modulus of x plus 1 x plus 1 ന്റെ മോഡുലസ് ട്ടോ x plus 1 ന്റെ മോഡുലസ് ഇതുപോലെ കുറച്ച് പോയിന്റ് കൊടുത്തിട്ട് വരച്ചേ
എക്സ് എഫ് ഓഫ് എക്സ് സീറോ വൺ ടു ത്രീ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ. ഷേപ്പ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. സീറോ കൊടുത്താൽ എന്ത് വരും? വണ്ണ. ശരി, വൺ കൊടുത്താൽ ടു, ടുവിന് ത്രീ, ത്രീക്ക് ഫോർ. മൈനസ് വൺ കൊടുത്താൽ മൈനസ് വൺ പ്ലസ് വൺ സീറോ. മൈനസ് ടു കൊടുത്താലോ അക്മലെ? അക്മൽ അബ്ദുള്ള, മൈനസ് ടു എന്ന് കൊടുത്ത എന്ത് കിട്ടും? എക്സിന് മൈനസ് ടു കൊടുത്താൽ, എക്സിന് മൈനസ് ടു കൊടുത്തു കഴിഞ്ഞാൽ വണ്ണ. മൈനസ് ത്രീ കൊടുത്താലോ? ടു. ടു, ശരി, വരച്ചോ. സീറോ വൺ, എക്സ് സീറോ ആകുമ്പോൾ വൈ വൺ. സീറോ വൺ, വൺ ടു, ടു ത്രീ, ത്രീ ഫോർ. മൈനസ് വൺ സീറോ, മൈനസ് ടു വൺ, മൈനസ് ത്രീ ടു. ഡൊമൈനും റേഞ്ചും എഴുതിക്കോളൂ കേട്ടോ. ഡൊമൈൻ എന്തായിരിക്കും അതിൽ വിജയ ഡൊമൈൻ? റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ്. റേഞ്ചോ? റേഞ്ച് എന്ന് പറഞ്ഞ വൈഡ് വാല്യു. വൈക്ക് എന്തെല്ലാം വാല്യൂസ് വരാം? റിയൽ നമ്പേഴ്സ് അല്ലേ? അല്ല, നീ ഇവിടെ വരച്ചപ്പോ എവിടെയെങ്കിലും മൈനസ് വൺ വന്നിട്ടുണ്ടോ? ഈ താഴത്തേക്ക് ഗ്രാഫ് വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് വല്ല ഇടത്തും വന്നിട്ടുണ്ടോ ഗ്രാഫ്? ഇല്ല ഇല്ല. ഇപ്പൊ എങ്ങനെയാ റിയൽ നമ്പർ തന്നെ? എല്ലാ റിയൽ നമ്പറും വരിക എന്ന് പറഞ്ഞാൽ താഴത്തേക്കും കൂടെ വന്നാ, താഴത്തേക്ക് കൂടെ വന്നാൽ എല്ലാ റിയൽ നമ്പറും വരും. എടാ വൈയുടെ നോക്ക്, വൈ ആക്സിസിൽ നോക്കി നോക്ക്, വൈ ആക്സിസ് വൈക്ക് എവിടെ തൊട്ട് എവിടം വരെ വാല്യൂ ഉണ്ടെന്ന് നോക്ക്. വൈ ആക്സിസിലേക്ക് നോക്കിയാ മനസ്സിലാവും. എടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ കേട്ടോ. ഏതായിരിക്കും മാഹിനെ? മാഹിനെ റേഞ്ച് എന്തായിരിക്കും മാഹിനെ? ഇന്റിജറോ? എടാ വൈക്ക്, വൈ നീ നോക്കിയ വൈക്ക് ടു, ടു ഇന്റിജർ അല്ലേ? ശരി, ഈ വൈക്ക് ടു എന്നുള്ള വാല്യൂ വരുന്നുണ്ട് ഗ്രാഫിനകത്ത് നിന്ന്. പിന്നെ ഈ ത്രീ ആണുള്ളൂ എന്റെ ഇവിടെ, ഇടയ്ക്ക് പോയിന്റ്സ് ഒന്നും മന്നില്ലേ? ഇവിടേക്ക് മന്നില്ലേ വാല്യൂസ്?
ഇവിടെല്ലാം വാല്യൂസ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഇന്റിജർ ആവണേ, ഇന്റിജർ എന്ന് പറഞ്ഞാൽ ടു കഴിഞ്ഞാൽ ത്രീ ഉള്ളൂ. ഈ ടൂം ത്രീന്ന് ഇട്ടിട്ട് ലൈൻ വെച്ച് ഡോട്ട് ചെയ്യാൻ, ലൈൻ വെച്ച് വരയ്ക്കാൻ പറ്റില്ല. ആ ഡോട്ട് മാത്രം അവിടെ കിടക്കുള്ളൂ ഇന്റിജർ ആണെങ്കിൽ. ടൂവും ത്രീയിലേക്കും പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വെച്ച് വരച്ചേക്കും അല്ലേ. അപ്പൊ ടൂവിന്റെയും ത്രീയുടെയും ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും അതിനകത്ത് വന്നില്ലേ. ടു കഴിഞ്ഞാൽ ത്രീ ആണുള്ളൂ, ഇന്റിജർ എന്ന് പറഞ്ഞാൽ ടു കഴിഞ്ഞാൽ പിന്നെ ത്രീ ഉള്ളൂ. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഏതാസന? ക്ലോസ് ബ്രാക്കറ്റ് 1 ആൻഡ് ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1 ടു ഇൻഫിനിറ്റി. 1 ടു ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1 ടു ഇൻഫിനിറ്റി. ആൻസർ ആയിരുന്നു കേബിക്ക്. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 1 ടു ഇൻഫിനിറ്റിക്കാര് കൈ കുറച്ച് പൊങ്ങണില്ല. ആരുടെ കുറച്ച് കൈകളുണ്ട്, കുറച്ച് കൈയാണ് കട്ടിയിട്ടുള്ളൂ. വെക്കാത്തവരുണ്ടല്ലോ. എന്താ ഹന്ന ആൻസർ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 ടു ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 0 ടു ഇൻഫിനിറ്റി. സന എങ്ങനെ കിട്ടി 1 ടു ഇൻഫിനിറ്റി? നാ സീറോ എടുത്തിട്ടും 1 തന്നെയല്ലേ കിട്ടി, അപ്പൊ സീറോ കിട്ടില്ല. അപ്പൊ സീറോ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും, 1 കഴിഞ്ഞിട്ട് ഉള്ള എല്ലാ നമ്പേഴ്സും വരും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കാണിച്ചു തരാം. ഈ പോയിന്റില് കാണാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പോയിന്റില് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഒരു ഏകദേശം വാല്യൂ അറിയാമോ? ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ബോൾഡായിട്ട്, കണ്ടോ? അപ്പൊ കാണാമോ? ആ പോയിന്റില് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഞാൻ ഇവിടെ മാറ്റി എഴുതാം. ഒരു ഏകദേശം വാല്യൂ പറഞ്ഞു തന്നെ. എക്സ് എത്രയാണ്, വൈ എത്രയാണ്, ഏകദേശം പറഞ്ഞാ മതി. നെഗറ്റീവ് പോയിന്റ് 1 ഒന്നുമല്ല, ഞാൻ ഇവിടെ മൈനസ് 1 അടുത്തെത്തി. പോയിന്റ് 7 എന്ന് കൊടുത്തേക്കാം. ശരി, വൈ വാല്യൂ? വൈ വാല്യൂ ഇവിടെ എത്തുമ്പോ 1 ആവും അല്ലേ? ഇവിടെ എത്തുമ്പോ 1 ആവണത്. അതിന്റെ താഴെ വാല്യൂ 0.0 വരും. എത്ര വരും? 0.3 കൊടുത്തേക്കട്ടെ. ഏകദേശം സന പറഞ്ഞനുസരിച്ചാണ് ഈ 1 മുതലല്ലേ ഉള്ളൂ വൈക്ക് വാല്യൂ. സീറോ മുതൽ വരുമോ? പറ എനിക്കറിയില്ല. സീറോ ഇപ്പൊ നമ്മൾ സീറോ 1 വന്നു, അപ്പൊ സീറോയ്ക്ക് 1 വന്നു തോന്നിട്ട് കാര്യമില്ല. സീറോയ്ക്ക് 1 എന്തും വരാം. സീറോ കൊടുക്കുമ്പോ 1 വന്നു തോന്നുന്നു. സീറോയ്ക്ക് ചിലപ്പോ 10 ആയിരിക്കും വന്നത്. സീറോ കൊടുക്കുമ്പോഴേ ചിലപ്പോ 10 ആയിരിക്കും വരണത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങണമെന്നില്ലല്ലോ. വൈക്ക് എന്തൊക്കെ വരാം, വൈക്ക് എന്തൊക്കെ വരാം, ആ വൈക്ക് വരാവുന്ന എല്ലാം കൂടെയും കൂടുന്നതാണ് നമ്മുടെ റേഞ്ച്. അറിയില്ല സർ. സീറോ ടു ഇൻഫിനിറ്റി ആണ് ആൻസർ. വൈക്കിതേ വൈദേ ഇവിടെ ഉണ്ട്. ഈ പോയിന്റിൽ എത്തിയപ്പോഴാണ് വൈ സീറോ ആയിരിക്കണത്. ഈ ഏറ്റവും താഴെ ഇവിടെയാണ് വൈ സീറോ. ഇതിന്റെ മുകളിലേക്കുള്ള വാല്യൂസ് ആണ് വൈക്ക് ഉള്ളത്. ഇങ്ങോട്ടൊക്കെ പോകുന്നോറും വൈ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴും വൈ കൂടിക്കൊണ്ടിരിക്കും. രണ്ട് സൈഡിലേക്ക് പോകുന്നോറും വൈ കൂടിക്കൊണ്ടിരിക്കും. വൈയുടെ ഏറ്റവും ചെറിയ വാല്യൂ സീറോ ആണ്. റേഞ്ച് സീറോ ടു ഇൻഫിനിറ്റി ആണ്. വൈക്ക് സീറോ എന്ന വാല്യൂ ഇവിടെ ഉണ്ട്. സീറോയുടെ ഇതെന്ത് വരും, അതായത് എക്സ് എന്ത് വരും? മൈനസ് 1. ഊഹല്ല, എക്സാക്ട് ആണ്. മൈനസ് 1 സീറോ ആയിരിക്കണത്. എക്സിന് മൈനസ് 1 കൊടുത്തപ്പോൾ വൈ സീറോ അല്ലേ? നമ്മുടെ ഗ്രാഫിലെ പോയിന്റ് ഉണ്ട്. എക്സിന് മൈനസ് 1 കൊടുത്തപ്പോൾ വൈ സീറോ ആണ് കേട്ടോ. ഈ വൈക്ക് സീറോ എന്നുള്ള വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. സീറോ മൈനസ് 1 മുകളിലേക്ക് പോകുന്നതോറും കൂടും, മൈനസ് 1 താഴത്തേക്ക് പോകുന്നതോറും കൂടും. അപ്പൊ മിനിമം സീറോ ആണ് വരുന്നത്. ഗ്രാഫിലെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഈ ഗ്രാഫ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ല. ഈ എക്സിന്റെ വാല്യൂ അപ്പോ സീറോയും വരുമല്ലോ. റേഞ്ച് അല്ല, റേഞ്ച് സീറോയും വരുമല്ലോ. വരില്ലേ? വരും.
റേഞ്ച് സീറോ വരും, അതാണ് നമ്മൾ എഴുതിയതാ. അപ്പൊ ഈ ഗ്രാഫില് എന്താ വണ്ണിലൂടെ പോയേക്കണ, സീറോയിലൂടെ വരണ്ട. റേഞ്ച് സീറോ വന്നോർത്ത് വണ്ണിലൂടെ പോകാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു നിയമമില്ല. അല്ല ഇത് എങ്ങനെ ഗ്രാഫ് വന്ന്? ഈ ഗ്രാഫ് ഒന്ന് എങ്ങനെയാണോ നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് വരച്ചു, അതിനകത്ത് എന്താ സംശയം? വരച്ചിൽ എന്നാ സംശയം? പോയിന്റ് പ്ലോട്ട് ചെയ്ത് വരച്ചിൽ എന്താണ് സംശയം? പറഞ്ഞോ. സീറോയിലൂടെ പോവില്ല എന്ന് ചോദിക്കുന്നത് ഏതാണ്? ഈ ഒറിജിൻ ആണോ, ഒറിജിൻ ആണോ ചോദിക്കുന്നത്? ഒറിജിൻ ചൂണ്ടിക്കൊണ്ട് പോകണമെങ്കിൽ സീറോ സീറോ എന്ന പോയിന്റ് കിട്ടണം. എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈയും സീറോ ആണെങ്കിൽ ഒറിജിനിലൂടെ പോകും. എക്സിന് സീറോ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈ സീറോ കിട്ടും, അപ്പൊ സീറോ സീറോ എന്നുള്ള പോയിന്റ് വന്നു. അങ്ങനെ പോയിന്റ് നമുക്ക് കിട്ടണില്ലല്ലോ ഇവിടെ. എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂടെ വൺ ആണ്, എക്സിന് മൈനസ് വൺ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ സീറോ ആണ്. അപ്പൊ മൈനസ് വൺ സീറോയും സീറോ വണ്ണിൽ കൂടെ കടന്നു പോകുള്ളൂ. ഓക്കെ ശരി, അടുത്ത ഫ്രഷ് പേജ് എടുത്തോളുക. ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. Chapter 3 Trigonometric Functions. ശരി, നിങ്ങൾക്ക് എന്തറിയാം ട്രിഗണോമെട്രിനെ പറ്റി? അതറിഞ്ഞിട്ട് വേണം ബാക്കി നമുക്ക് പറയാനായിട്ട്. എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ട്രിഗണോമെട്രിയിൽ? എന്തൊക്കെ അറിയാം ഗൗരി? സൈഡ്സിന്റെ മെഷർമെന്റ്, പിന്നെ കോസ് സൈൻ ടാൻ. ട്രിഗണോമെട്രിക് അല്ലെ, ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈന് കോസ് ടാൻ. വേറെ കേട്ടിട്ടുണ്ടോ സൈൻ കോസ് ടാൻ? മൂന്നിനാണോ കേട്ടിട്ടുള്ളൂ? കൊസീക്ക്, സീക്ക്, കോട്ട്. ആറെണ്ണം ഉണ്ട് കേട്ടോ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ആറെണ്ണം ഉണ്ട്, സൈൻ കോസ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, 10th പഠിച്ചിട്ടുണ്ട്. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. ശരി, ഇത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറയണത്? ഈ റേഷ്യോസ് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്? എന്തെല്ലാം കാര്യങ്ങളെ അടിസ്ഥാനമായിക്കൊണ്ട് ഈ റേഷ്യോസ് പറയുന്നത്? 30 ഡിഗ്രി, 60 ഡിഗ്രി ഒക്കെയാണോ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 അതാണോ? 90 ഡിഗ്രി എല്ലാ ഡിഗ്രിയും പറയണ്ടല്ലോ ഇപ്പൊ. അതാണോ ട്രയാങ്കിളിന്റെ സൈഡ് അല്ലാന്ന് ഞാൻ പറയില്ല. ട്രയാങ്കിളിന്റെ സൈഡ്സ് വെച്ച്, ട്രയാങ്കിളിന്റെ സൈഡ്സ് വെച്ചുകൊണ്ട് പറയും. ഈ ആ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് ഡിഗ്രീസ് വന്നില്ല കേട്ടോ, ആ പറഞ്ഞിരിക്കുന്ന ഡിഗ്രീസ് വന്നെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ വെച്ച് പറയും. ശരി, ഇത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആയിരിക്കണം. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി. റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മറ്റു രണ്ടാംഗിളോ? 60, 30 വരാം, 45, 45 വരാം. വേറെ എല്ലാം വരാൻ പറ്റുമോ? വരാൻ പറ്റുമോ? 10ഉം 18ഉം വരാൻ പറ്റുമോ? 10ഉം 18ഉം വരാൻ പറ്റുമോ? ഏത് വേണമെങ്കിലും വരാം കേട്ടോ. രണ്ടുകടി കൂട്ടുമ്പോൾ 90 ആവണമെന്നുള്ളൂ. ആംഗിൾസ് പ്രോപ്പർട്ടി അനുസരിച്ച് ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളോടെയും കൂട്ടുമ്പോ എത്ര വന്നാം? 180 അല്ലെ. ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിളോടെയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഒരെണ്ണം ഇത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണെങ്കിൽ, നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണെങ്കിൽ
റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി ട്ടോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. അപ്പോൾ ഈ ബി ഉറപ്പായിട്ടും 90 ഡിഗ്രി ആയിരിക്കും, ബി ഉറപ്പായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. മറ്റേ എയും സിയുടെയും കൂട്ടുമ്പോൾ എത്ര വണ്ണം? 90 വണ്ണം. ടോട്ടൽ 180 ആയതുകൊണ്ട് എയും സിയുടെയും കൂട്ടുമ്പോൾ എന്ത് വണ്ണം? 90 വണ്ണം. എയും സിയുടെയും കൂട്ടുമ്പോഴാണ് 90 വരുന്നത്. അപ്പൊ ശരിക്കും എയും സിയും എങ്ങനെയുള്ള ആംഗിൾസ് ആയിരിക്കും? അതിലൊരു പേര് പറയൂലോ. അക്യൂട്ട് ആംഗിൾസ് ആണ് കേട്ടോ. ലെസ് ദാൻ 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾസ്. അക്യൂട്ട് ആംഗിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾസിനാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയുന്നത്. ആംഗിൾ എ, ആംഗിൾ എ ഇവിടെ അക്യൂട്ട് ആംഗിൾ ആണ് കേട്ടോ. ആംഗിൾ എ എടുക്കുന്നു, ആംഗിൾ എ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്. ലെസ് ദാൻ 90 ഡിഗ്രി ആണ് ആംഗിൾ എ. ഈ ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് പേര് പറഞ്ഞാൽ മതി. സൈഡിന്റെ പേര് ഒന്നുകൂടെ, എ ബി. ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ്, അടുത്ത് വരുന്ന സൈഡ് കേട്ടോ, എ ബി, ഇതാണ് അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്? ബി സി. ശരി, ബി സി ഓപ്പോസിറ്റ് സൈഡ്. ലെങ്ത് കൂടിയ സൈഡിന്റെ പേര് എന്തായിരിക്കും? ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ്, ലെങ്ത് കൂടിയ സൈഡ് ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും. ശരിയല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനകത്ത് ലെങ്ത് കൂടിയ സൈഡ് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും ഏതാംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ്. ഏറ്റവും ലെങ്ത് കൂടിയതാണ് ഹൈപ്പോട്ടിന്യൂസ്. ദെൻ ആംഗിൾ എ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ, അക്യൂട്ട് ആംഗിൾ എ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എയുടെ അടുത്ത് വരുന്നതാണ് അഡ്ജസന്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെയെങ്കിൽ സൈൻ എ, ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ എ ഈക്വൽ ടു എന്താന്ന് പറയാമോ? സൈൻ എങ്ങനെയാ സൈൻ കണ്ടുപിടിക്കണേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും കേട്ടോ സൈൻ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എ ഈക്വൽ ടു ഇവിടെ ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്ത് വരും? സൈഡ് വെച്ചോണ്ട് പറഞ്ഞേ. സൈഡ് വെച്ചോണ്ട് ബി സി ബൈ എ സി. ബി സി ബൈ എ സി സൈൻ എ. സൈൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദെൻ കോസ് എ യോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ശരി, അഡ്ജസന്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അതെന്ത് വരും? അഡ്ജസന്റ് സൈഡ് എ ബി ബൈ എ സി. ശരി, എ ബി ബൈ എ സി ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദെൻ മൂന്നാമത്തേത് ടാൻ ആണ്. ടാൻ, ടാൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ശരി, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, അഡ്ജസന്റ് സൈഡ് എ ബി ആണ്. ഓക്കെ, ബി സി ബൈ എ ബി എന്ന് വരും. ഈ ബി സി ബൈ എ ബി. ദെൻ അടുത്ത മൂന്നെണ്ണം, അടുത്ത മൂന്നെണ്ണം വരുന്നത് ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഒന്നുകൂടെ നോക്കി, സൈൻ. സൈൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം തന്നെ ഒന്നുകൂടെ പറയാം, ആദ്യം തൊട്ട് തുടങ്ങാം. ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ വരച്ചു, റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ വരച്ചിട്ട് അതിനകത്ത് 90 ഡിഗ്രി വരുന്ന ആംഗിൾ മാർക്ക് ചെയ്തു, പിന്നെ രണ്ട് അക്യൂട്ട് ആംഗിൾ ഉണ്ട്, രണ്ട് അക്യൂട്ട് ആംഗിൾ ഉണ്ട്. ഈ അക്യൂട്ട് ആംഗിളിനാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് പറയുന്നത്, അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആദ്യം എ എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്തു. എയോ സിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഞാൻ തൽക്കാലം എ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എ എന്ന അക്യൂട്ട് ആംഗിൾ എടുത്തു. അക്യൂട്ട് ആംഗിൾ എ ആണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് അതിന്റെ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും മാർക്ക് ചെയ്തു. എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ്, എ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയിനോട് ചേർന്ന് കിടക്കുന്നതാണ് അഡ്ജസന്റ് സൈഡ്.
then length കൂടിയ സൈഡ് hypotenuse then sin sin കണ്ടുപിടിക്കാനുള്ള മാർഗം opposite side by hypotenuse ആണ് sin adjacent side by hypotenuse ആണ് cos tan എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും opposite side by adjacent side ആണ് opposite side by adjacent side ഇത്രയും എഴുതി വെച്ച മക്കളെ ഈ പടം വരച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് പടം വരച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതുക കേട്ടോ ഫിഗർ വരയ്ക്കണം കേട്ടോ ഫിഗർ വരയ്ക്കുക ഫിഗർ വരച്ചിട്ട് അത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക സൈൻ കോസ് ടാൻ സൈൻ കോസ് ടാൻ കഴിഞ്ഞോ നാളെ ഞാൻ ആ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ അതായത് ഫംഗ്ഷന്റെ ഡൊമെയിൻ റേഞ്ച് ഇക്വേഷൻ ഡെഫിനിഷൻ കാര്യങ്ങളെല്ലാം നാളെ ചോദിക്കും കേട്ടോ എന്നിട്ട് ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വേണം വരാനായിട്ട് ലീവ് ചെയ്യരുത് കേട്ടോ ലീവ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തോ ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട് അത് കേട്ടതിന് ശേഷം മാത്രം ലീവ് ചെയ്യുക ബാക്കി നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ ഓക്കെ താങ്ക് യു ഗുഡ് ഈവനിംഗ് നിങ്ങളുടെ ഈ വീക്കിലെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഫോം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ കയറി ഫിൽ ചെയ്തിട്ട് കമന്റ് ചെയ്ത് ലീവ് ചെയ്യാം ഇപ്പൊ തന്നെ കയറി കമന്റ് ചെയ്ത് ലീവ് ചെയ്യാം നാളത്തെ ക്ലാസിന്റെ കേസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ചെക്ക് ചെയ്തേക്കാം ക്ലിയർ ഫീഡ്ബാക്ക് എല്ലാവരും ഫിൽ ചെയ്യുക അതുപോലെ തന്നെ അതിനകത്ത് സജഷൻസ് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ സജഷൻസ് ടൈപ്പ് ചെയ്യുക കേട്ടോ എല്ലാവരും തന്നെ ടൈപ്പ് ചെയ്യുക ഓക്കെ ജനുവനായിട്ട് തന്നെ അത് ഫിൽ ചെയ്യാം ഈ വീക്കിലെ ക്ലാസ്സിന് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ഫില്ല് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത ശേഷം കമൻറ്റ് ചെയ്ത് ലീവ് ചെയ്യുക